ലോകത്തിലെ ഏറ്റവും അസാധാരണമായ ചില വാഹനങ്ങൾ പലതരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാറും മോട്ടോർ ബൈക്കും ഉൾപ്പെടെ എല്ലാറ്റിനും അതിന്റേതായ ഗുണങ്ങളുമുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തങ്ങളായ വാഹനങ്ങൾ ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട് ഇതിൽ ചിലത് കണ്ടാൽ കാറും ബൈക്കും കൂടി ചേർന്നുണ്ടായതാണോ എന്ന് വരെ തോന്നിപ്പോകും അതുമല്ലെങ്കിൽ മറ്റ് ചില കൂറ്റൻ വാഹനങ്ങൾ ഇവയിൽ പലതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ നേടിയിട്ടുമുണ്ട് ഇങ്ങനെ വളരെ അസാധാരണമായി ഉണ്ടാക്കിയ ചില വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ 10 മടക്കാൻ കഴിയുന്ന ആറ്റോ സ്കൂട്ടർ കണ്ടാൽ ഒരു സൂട്ട്കേസ് പോലെ തോന്നിപ്പിക്കും അല്ലേ മടക്കാൻ കഴിയുന്ന ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ ഈ കാണുന്ന സ്കൂട്ടറിന്റെ പേരാണ് ആറ്റോ മൊബിലിറ്റി സ്കൂട്ടർ നിങ്ങൾക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോകാം മടക്ക് നിവർത്തിയാൽ ഇതിനെ നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുവാനും സാധിക്കും 99 കിലോ ഭാരം വരെ ഇതിന് താങ്ങുവാൻ സാധിക്കും ഇത്തരത്തിലൊരു സ്കൂട്ടർ ഒപ്പം ഉണ്ടെങ്കിൽ അടിപൊളിയായി നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയും ഇനി യാത്രക്കിടയിൽ നിങ്ങൾക്ക് ബോറടിച്ച് ഒന്ന് നടക്കണമെന്ന് തോന്നിയാൽ ഉടനെ ഇതിനെ മടക്കി ഒപ്പം കൊണ്ടുപോവുകയും ചെയ്യാം ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്കൂട്ടറാണിത് ഒരിക്കൽ ചാർജ് ചെയ്താൽ 5 മണിക്കൂർ വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം ഇവയ്ക്ക് റിവേഴ്സ് മോഡും സാധ്യമാണെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് USB ചാർജിംഗ് പോർട്ട് ഇതിൽ ലഭ്യമാണ് സീറ്റ് ക്രമീകരിക്കുവാനും നിങ്ങൾക്കിതിൽ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഈ ആറ്റോ സ്കൂട്ടറിനെ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കൊണ്ടുപോകുവാനും സാധിക്കും നമ്പർ 9 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ സൈക്കിൾ ഇറ്റലിയിൽ നിന്നുമുള്ള ഫാബിയോ റെഗിയാനി നിർമ്മിച്ച മോട്ടോർ സൈക്കിളുകളാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ സൈക്കിൾ താൻ നിർമ്മിച്ച സൈക്കിൾ ആര് കണ്ടാലും അവർക്കൊക്കെ ഒരു അത്ഭുതമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൂടി നേടിയ സന്തോഷത്തിലാണ് ഫാബിയോ 8 ആളുകൾ സഹായികളായി നിന്ന് 7 മാസത്തോളം പണിയെടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 5.10 മീറ്റർ ഉയരവും 10.28 മീറ്റർ നീളവും ഉണ്ട് ഇതിന് 2012 മാർച്ച് 24 ഇത് ഇറ്റലിയിലെ മൊന്റേഷിയോയിൽ ഓടിക്കുന്നത് മുന്നിലായി വളരെ വലിപ്പമുള്ള ടയറും പിന്നിലായി അത്ര തന്നെ വലിപ്പമില്ലാത്ത ടയറുമാണുള്ളത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ഫാബിയോയുടെ ഈ വലിയ മോട്ടോർ സൈക്കിളിനുള്ളത് നമ്പർ 8 ടെറസ്ട്രിയൽ ഷ്രബ് റോവർ ഒരു ബുഷ് ചെടി നടന്നു വരുന്നത് പോലെ തോന്നുന്നുണ്ടോ ഇതൊരു കാറ് തന്നെ ഇത് കണ്ടപ്പോൾ ഒരു കാടിളകി വരുന്നതായി തോന്നിയോ നാസയുടെ ചന്ദ്രനിലേക്കുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ വാഹനമാണിത് ഇതിനകത്ത് ക്യാമറകളും പുറത്തേക്ക് കാണാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പുറത്തു നിന്ന് നോക്കിയാൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് യാതൊരു വിധേനയും മനസ്സിലാകില്ല സോളാർ ഊർജത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ജസ്റ്റിൻ ഷൾ എന്നയാളാണ് ഇത് നിർമ്മിച്ചത് ഇതിനകത്ത് വീഡിയോ സ്ക്രീനുകളും ഡ്രൈവറിന് വേണ്ടി ഒരു കൺട്രോൾ യൂണിറ്റും കൂടിയുണ്ട് ഇതിന്റെ പുതിയ വെർഷൻ പുരോഗമിച്ചു വരികയാണ് അതിലാകട്ടെ തികച്ചും വെബ്കാം വഴി അന്യഗ്രഹങ്ങളുടെ ഉപരിതലം കൺട്രോൾ ചെയ്യുന്ന വാഹനമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും സംഗതി കിടിലൻ തന്നെ ബുഷ് പോലൊരു കാറ് നമ്പർ 7 ഏറ്റവും വലിയ ട്രൈക്ക് ബൈക്ക് നമ്മൾ കണ്ട വാഹനങ്ങൾ എല്ലാം തന്നെ ഭീകരന്മാരാണ് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല ഈ ട്രൈക്ക് ബൈക്ക് 3 ചക്രമുള്ള ഏറ്റവും വലിയ മോട്ടോർ ബൈക്കാണിത് 4 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം ബാർബി നിർമ്മിച്ചതാണിത് 6 മീറ്റർ നീളമുണ്ട് ഇതിന് ഏകദേശം 4000 കിലോഗ്രാം ഭാരവുമുണ്ട് ഈ കൂറ്റൻ ബൈക്കിന് ഒരു ട്രാക്ടറിന്റെ ടയറിനോട് സാമ്യതയുള്ളതാണ് ഇതിന്റെ ടയറുകൾ ഹൈഡ്രോളിക് എഞ്ചിനാണ് ട്രൈക്ക് ബൈക്കിനുള്ളത് ഇതിന്റെ അസാമാന്യ വലിപ്പം കാരണം പല എക്സിബിഷൻസുകളിലും പ്രദർശിപ്പിക്കുന്നതിനായി ഈ ട്രൈക്ക് ബൈക്ക് ഇറക്കിയിട്ടുണ്ട് വളയ്ക്കുവാൻ കുറച്ച് പാടുപെടുമെങ്കിലും ഏറ്റവും വലിയ ബൈക്കിലിരുന്ന് പോകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് 2 സീറ്റുകൾ ഉള്ളതിനാൽ ഒട്ടുമിക്ക ആളുകളുടെയും ഇഷ്ട ബൈക്ക് തന്നെയാണ് ഇതെന്ന് വേണം പറയാൻ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് ഏതാണ് കമന്റ് ചെയ്യൂ നമ്പർ 6 2020 പോളാറിസ് സ്ലിംഗ് ഷോട്ട് ഒരു കാറാണോ മോട്ടോർ സൈക്കിളാണോ എന്ന് ചോദിച്ചാൽ രണ്ടിന്റെ ഇടയിൽ എന്ന് പറയാവുന്ന ഒരു വാഹനമാണ് 2020 പോളാറിസ് സ്ലിംഗ് ഷോട്ട് 3 ചക്രമാണ് ഇതിനുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം 100% സുരക്ഷ ഈ വാഹനം നിങ്ങൾക്ക് നൽകിയിരിക്കും മുന്നിലായി 2 ചക്രങ്ങളും പിറകിൽ 1 ചക്രവുമാണ് പോളാറിസിനുള്ളത് തുറന്ന കോക്പിറ്റും 2 ആളുകൾക്ക് ഇരിക്കാവുന്ന സീറ്റുകളും ഇതിന്റെ മറ്റ് പ്രത്യേകതകളാണ് ആഡംബര കാറിന്റെ ലുക്കൊക്കെ ഇതിനുണ്ട് LED ഹെഡ്ലൈറ്റ് ഈ അടിപൊളി കാറിന്റെ ഭംഗി ഒന്നുകൂടി കൂട്ടുന്നു 2015 മുതൽ ഇത് ഉപഭോക്താക്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ പ്രധാനമായും 2 തരത്തിലുള്ള ഡ്രൈവിംഗ് സാധ്യമാണ് ഒന്ന് കംഫർട്ട് മോഡും രണ്ടാമതായി അസാമാന്യ വേഗതയിലൂടെയുള്ള സ്ലിംഗ് ഷോട്ട് മോഡും ഇത്തരത്തിലൊരു വണ്ടി കിട്ടിയാൽ മിക്കവാറും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏത് മോഡായിരിക്കും നിങ്ങളേത് തിരഞ്ഞെടുക്കും ഒരു സേഫ് ഡ്രൈവിംഗ് അല്ലേ എപ്പോഴും നല്ലത് ബാർബഗലോ X01 ജോർജിയ RG ബാർബഗലോ നിർമ്മിച്ച ബൈസൈക്കിളാണിത് 0 എമിഷൻ ഉറപ്പു നൽകുന്ന ബൈസൈക്കിൾ കൂടിയാണിത് വുഡൻ ഫൈബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് 3 ചക്രങ്ങൾ തന്നെയാണ് ഇതിന്റെയും പ്രത്യേകത ഇതിന്റെ മേൽക്കൂരയാകട്ടെ 120 വാട്ട് സോളാർ പാനൽ ആയതിനാൽ ചാർജ് ചെയ്യുവാൻ സഹായിക്കും ഫുൾ ചാർജ് ചെയ്താൽ 70 കിലോമീറ്റർ വരെ പോകുവാനും സാധിക്കും
55 കിലോഗ്രാം ഭാരം മാത്രമേ ഇതിനുള്ളൂ. രാത്രിയിലെ കാഴ്ചയ്ക്കായി എൽഇഡിയും ഘടിപ്പിച്ചിട്ടുണ്ട്. റിയൽ ലൈഫ് ഫാക്ട്സ് ആകട്ടെ, തമാശകളാകട്ടെ, ശാസ്ത്ര ലോകത്തെ വിവരങ്ങളാകട്ടെ, എല്ലാം ഒറ്റ ക്ലിക്കിൽ ലഭ്യമാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളൂ. മച്ചാൻ അത് പോരെ അളിയ, എല്ലാം പെർഫെക്റ്റ്. ഓക്കെ. നമ്പർ 5, 1962 പീൽ P50. 1940-50 വളരെ പുതുമയുള്ളതായി ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളാണ് മൈക്രോകാറുകൾ. വളരെ ചെറുതും ഒരാൾക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്നതുമായ ഒരു കാർ. ഈ കാർ റോഡിലൂടെ പോകുന്നത് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോകും. നീല നിറത്തിൽ തന്നെ ചെറിയ ഒരു വാഹനം. ഒറ്റ നോട്ടത്തിൽ തന്നെ പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണിത്. എന്നാൽ അകത്താകട്ടെ, സ്റ്റീറിംഗ്, ക്ലച്ച്, ഗിയർ ഇവയെല്ലാം സാധാരണ കാറിൻ്റെതിന് സമാനമാണ്. ഒരു മാറ്റവുമില്ല. 3 ചക്രം മാത്രമേ ഈ ചെറിയ കാറിനുള്ളൂ. ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രൊഡക്ഷൻ കാറാണിത്. പീൽ എഞ്ചിനീയറിംഗ് കമ്പനി 1962-1965 കാലയളവിൽ നിർമ്മിച്ച മൈക്രോ കാറാണിത്. മറ്റ് കാറുകളിൽ നിന്നും ഒരു വ്യത്യാസം കൂടിയുണ്ട് ഇതിന്. ഈ പീൽ P50-ക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. നമ്പർ 4, ജെറ്റ് ഫോയിലർ. റോഡിലൂടെയുള്ള ഗതാഗതമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. വെള്ളത്തിലൂടെയുള്ള യാത്ര എത്രമാത്രം രസിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. അത് ഒന്നുകൂടി വ്യത്യസ്തമാക്കുകയാണ് ജെറ്റ് ഫോയിലർ. ഡോൺ മോണ്ടേഗ് നയിക്കുന്ന വാട്ടർ സ്പോർട്സ് ഇന്നോവേഷൻ ടീമായ കായ് കൺസെപ്റ്റ് വികസിപ്പിച്ചെടുത്ത വാഹനമാണ് ജെറ്റ് ഫോയിലർ. ഹൈഡ്രോ ഫോയിലർ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹൈഡ്രോ ഫോയിൽ എന്നത് ഉയർത്താൻ പറ്റുന്ന ഒരു ഫ്ലാറ്റ് സർഫസാണ്. ഇത്തരത്തിൽ ഒഴുകി നടക്കുന്ന ഒരു പ്രതീതി ഇതിൽ നിന്നും കിട്ടും. ഒരു മോട്ടോർ ഇതിൽ ഘടിപ്പിച്ചിരിക്കും. മർദ്ദത്തിനനുസൃതമായി നീങ്ങുവാൻ ഈ സർഫസിന് കഴിയും. അതും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ. നമ്പർ 3, ഹാർസർ മോട്ടോർ ബൈക്ക്. 2007 നിർമ്മിതമായ മോട്ടോർ ബൈക്കാണ് ഹാർസർ മോട്ടോർ ബൈക്ക്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ബൈക്ക് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 20 ആളുകളെ വഹിക്കാൻ ഈ ബൈക്കിന് സാധിക്കും. കാറിനേക്കാൾ വലിപ്പമുണ്ട് ഈ വമ്പൻ ബൈക്കിന്. 12 സിലിണ്ടർ അടങ്ങുന്ന സോവിയറ്റ് ഡീസൽ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. ഇത് തന്നെയാണ് ഈ ബൈക്കിനെ കരുത്തുറ്റതാക്കുന്നതും. 4500 കിലോഗ്രാം ഭാരമുണ്ടിതിന്. ജർമ്മൻ കമ്പനിയായ ഹെർസർ ബൈക്സ് മൈഡാണ് ഈ കൂറ്റൻ ബൈക്ക് നിർമ്മിച്ചത്. ഏറ്റവും മുന്നിലായി ഒരു ചക്രവും പിറകിൽ മറ്റൊരു ചക്രവും അരികിൽ ടാങ്കും അടങ്ങുന്നതാണ് ഈ മോട്ടോർ ബൈക്ക്. നമ്പർ 2, ഡ്രീം ബിഗ് ബൈക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വലിയൊരു ബൈക്കിന് ഉദാഹരണമാണിത്. 6 മീറ്റർ നീളവും നിലത്ത് നിന്നും 3 മീറ്ററിൽ കൂടുതൽ ഉയരവുമുണ്ട് ഇതിന്. 3 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് USAയിൽ നിന്നുമുള്ള ഗ്രിഗറി ഡൺഹാം ഇത് നിർമ്മിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വപ്നം തന്നെയായിരിക്കാം ഇങ്ങനെയൊരു ബൈക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഓടിക്കാവുന്ന ബൈക്ക് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇത് നേടിയിട്ടുണ്ട്. അപ്പോൾ നിസാരക്കാരനല്ല ഇവൻ എന്ന് മനസ്സിലായില്ലേ? 1 കോടിയുടെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണത്തിന്. 8.2 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. 500 ഹോഴ്സ് പവർ വരെ എനർജി നൽകുവാൻ ഇതിന് സാധിക്കും. 2 വലിയ ടയറുകളാണ് മുൻവശത്തും പിറകുവശത്തുമായി ഉള്ളത്. 3000 കിലോഗ്രാം ഭാരം വരും ഈ വാഹനത്തിന്. 90 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകാനുള്ള കഴിവും ഇതിനുണ്ട്. അടുത്തതായി ബോണസ് ഇൻഫോ, പോർഷെ 996 ഹോവർബോർഡ്. മുഴുവനായും കൈകൾ കൊണ്ട് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വാഹനമാണിത്. 2 സീറ്റും ഹെഡ്റെസ്റ്റും മാത്രമുള്ള വളരെ ചെറിയ വാഹനമാണ് പോർഷെ 996 ഹോവർബോർഡ്. മുന്നിലായി 2 ഗിയർ കാണാം. ഹെഡ്ലൈറ്റിന്റെ മുൻഭാഗത്തുള്ള സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിനെ ഓടിക്കുവാൻ സാധിക്കും. ഒരു കാറിനോട് സമാനമായ സോഫയാണ് ഇതിൽ കാണുവാൻ സാധിക്കുക. 2018 മുതൽ ഇത് വിപണിയിലുണ്ട്. എല്ലാറ്റിലും ഒരു കാറിനോട് സാമ്യത പുലർത്തുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാതാക്കൾ. ദ ബെൽ ആൻഡ് ബെൽ സ്റ്റുഡിയോയാണ് പോർഷെ 996-നെ ആധാരമാക്കി ഇത്തരത്തിലൊരു ഹോവർബോർഡ് നിർമ്മിച്ചത്. ഇവർ സാധാരണമായ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പല ഫർണിച്ചറുകളും വാഹനങ്ങളും നിർമ്മിക്കാറുണ്ട്. അത്ര കംഫർട്ടബിളായ ഒരു വാഹനമാണോ ഇത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? W സ്കൂട്ടർ. നിങ്ങൾക്ക് ഈ സ്കൂട്ടറിനെ മടക്കി ബെൽറ്റായി ധരിക്കാം. ഇങ്ങനെയും ഒരു സ്കൂട്ടറോ? അതിനായി ഒരു സ്ട്രാപ്പ് ഉണ്ട് ഈ ചെറിയ സ്കൂട്ടറിന്. വെറും 2.3 കിലോഗ്രാം മാത്രമാണ് ഇതിന്റെ ഭാരം. വൃത്തിയാക്കാൻ എളുപ്പമാണിത്. മാത്രമല്ല, വെള്ളം തട്ടിയാൽ കേടാകുകയുമില്ല. മുന്നിലായി 2 ചെറിയ ടയറുകളും ഒരു സ്ട്രാപ്പും മാത്രമാണ് ഇതിനുള്ളത്. പ്ലൈവുഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്കൂട്ടർ കൂടിയാണിത്. അരയ്ക്ക് ചുറ്റും കെട്ടുന്നത് കൊണ്ട് കള്ളന്മാരടിച്ചുകൊണ്ട് പോകുമെന്ന പേടി വേണ്ട. കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ട്. മോട്ടോറുകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് പരിസ്ഥിതിക്ക് ഇണങ്ങിയ ഒരു വാഹനം തന്നെയാണിത്. ആർക്കും വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സ്കൂട്ടർ വേറെ എവിടെ കിട്ടും? നമ്പർ 1, പറക്കുന്ന കാർ. പറക്കുന്ന കാർ ഒരു അത്ഭുതം തന്നെയാണ്. ഈ എയ്റോമൊബൈൽ ഫ്ലൈയിങ് മെഷീൻ നോക്കൂ. പുറമെ കാണാൻ ഒരു വിമാനത്തോട് സാമ്യമുണ്ടെങ്കിലും ഇതൊരു കാറാണ് കേട്ടോ. ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ കാറിന്റെയും പ്ലെയിനിന്റെയും പ്രവർത്തനത്തെ കൂട്ടിച്ചേർത്ത് അതിവിദഗ്ധമായി നിർമ്മിച്ചതാണ് ഈ വാഹനം.
ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഇതിനെ മുഴുവനായും കൺട്രോൾ ചെയ്യുന്നത്. വെറും 3 മിനിറ്റിൽ കാറിൽ നിന്നും പ്ലെയിനായി മാറാൻ കഴിയുന്ന ഒരു ഫ്ലൈയിങ് കാർ. ജുറജ് വാക്യുലിക് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന്റെ ഏറ്റവും പുതിയ വെർഷൻ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ അസാധാരണമായ ചില വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇവയിൽ നിങ്ങൾക്ക് ഓടിക്കുവാൻ താല്പര്യം തോന്നിയത് ഏത് വാഹനമാണ്? ആ വാഹനം കിട്ടിയാൽ നിങ്ങൾ എങ്ങോട്ടാകും ആദ്യം പോവുക? കമന്റായി എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു രസകരമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.